നമസ്കാരം. പ്രമേഹ രോഗം ചികിത്സിക്കുമ്പോൾ പലപ്പോഴും രോഗികൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ കഴിക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ മരുന്നിൻ്റെ കൂടെയുള്ള വിറ്റാമിനുകൾ എനിക്ക് തരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ മരുന്നുകൾ വളരെ എണ്ണത്തിൽ കുറയ്ക്കാൻ താല്പര്യമുള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അങ്ങനെ ഒരു സെറ്റൊന്നുമില്ല ഇന്ന മരുന്നിൻ്റെ കൂടെ ഇന്ന വിറ്റമിൻ കഴിച്ചേ മതിയാകൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തുലിതമായിട്ടുള്ള ആഹാരക്രമം ഉള്ള ഒരാളിന് ഒരു എക്സ്ട്രാ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിനുകളാണ് നമുക്ക് കൂടുതൽ ഗുണകരം എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷേ എങ്കിലും ചില സാഹചര്യങ്ങളിൽ ചില വിറ്റാമിനുകൾ നമുക്ക് അഡീഷണലായിട്ട് സപ്ലിമെൻ്റലായിട്ട് എക്സ്ട്രാ ഗുളികളുടെ രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇപ്പം നമ്മൾ ചില പ്രത്യേക വിറ്റാമിനുകൾ നമുക്ക് എടുത്തു നോക്കാം. വിറ്റമിൻ സി, നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ ടൺ കണക്കിന് വിറ്റമിൻ സി ആണ് എല്ലാവരും കഴിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അത് ആദ്യമൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിറ്റമിൻ സിയുടെ അത്രമാത്രമുള്ള ഉപയോഗം ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ കോവിഡ് രോഗ ചികിത്സയിൽ അതിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല എന്ന് നമ്മൾക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുന്നത് വളരെ ഗുണകരമായിട്ടുള്ള വിറ്റമിനാണ്. നമ്മുടെ അയൺ, അല്ലെങ്കിൽ നമുക്ക് രക്തം ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള അയൺ അകീരണം ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള വിറ്റമിനാണ്. പക്ഷെ നമ്മളൊരു സന്തുലിതമായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ പുളിയുള്ള നാരങ്ങ ആയാലും നെല്ലിക്ക ആയാലും ഒക്കെ അതിൽ നിന്നൊക്കെ ധാരാളമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിറ്റമിനാണ്. അത് റെഗുലർ സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ചുമയും പനിയൊക്കെ നിരന്തരം വരുമ്പോൾ ചോദിക്കാറുണ്ട് ആൾക്കാർ വിറ്റമിൻ സി കഴിക്കട്ടെ. അങ്ങനെ ഒരു കൃത്യമായ പഠനങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ കയ്യിൽ ഇന്നില്ല. ഇനി വിറ്റമിൻ ഡി എടുക്കാം. വിറ്റമിൻ ഡി നമുക്കറിയാം ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഏറെ ശ്രദ്ധ വിറ്റമിൻ ഡിയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിറ്റമിനാണ്. പക്ഷേ സൂര്യപ്രകാശം എന്ന് എടുക്കുകയാണെങ്കിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള ഏകദേശം 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിലിൽ നിന്നാണ് ധാരാളമായിട്ട് വിറ്റമിൻ ഡി ലഭിക്കുന്നത്. ആ വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് മനുഷ്യനാൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ദൈനംദിനം. അതുകൊണ്ട് വേറെ ദോഷഫലങ്ങളുണ്ട് താനും. അതുകൊണ്ട് സാധാരണയായിട്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ലെ കുറവ് ആളുകളിൽ ഉണ്ടാകാറില്ല എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുമ്പോൾ നമുക്ക് വിറ്റമിൻ ഡിയുടെ കുറവ് ഉള്ളതായിട്ട് കാണപ്പെടാറുണ്ട്. പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിൽ വിറ്റമിൻ ഡിക്ക് ഒരു ചികിത്സയിൽ തന്നെ ഒരു പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വിറ്റമിൻ ഡി പലപ്പോഴും സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ വിറ്റമിൻ ഡി ഉപയോഗിക്കുന്നതും നന്നല്ല. വിറ്റമിൻ എ, ഡി, ഇ, കെ, ഈ 4 വിറ്റമിനുകൾ ഫാറ്റ് സൊല്യൂബൽ വിറ്റമിൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് അളവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാതെ വിറ്റമിൻ ഇ, നമ്മൾ വിറ്റമിൻ ഇ നമുക്കറിയാം ചർമ്മത്തിന് കാന്തി കൂട്ടുന്നു, അല്ലെങ്കിൽ മറ്റ് കാലിന് കോച്ചിപ്പിടുത്തം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് നിരന്തരമായിട്ടുള്ള സേവനം അല്ലെ ലിവറിൻ്റെ ഫാറ്റി ലിവർ എന്ന അവസ്ഥയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ 3 മുതൽ 6 മാസക്കാലം ഒരു മോഡറേറ്റ് ഡോസ്, അതായത് 400 മില്ലിഗ്രാം അല്ലെങ്കിൽ കൂടിപ്പോയ 600 മില്ലിഗ്രാം വരെയുള്ള അളവാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടത്. നീണ്ടകാലം ഏറെ ഡോസിൽ വിറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് ദോഷകരമാണ് എന്ന് തെളിയുന്ന ചില പഠനങ്ങളുണ്ട്. വിറ്റമിൻ ഡിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ഒരു ഗുളിക ആഴ്ചയിൽ ഒരിക്കലോ 1,000 ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ഒരു ഗുളിക ദിവസേനയോ 3 മാസം എടുത്തതിന് ശേഷം, പിന്നെ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് അടങ്ങുന്ന ഒരു ഗുളിക അല്ലെ അത് അടങ്ങുന്ന പൗഡർ അല്ലെ അതടങ്ങുന്ന ലിക്വിഡ് നമുക്ക് മാസത്തിൽ ഒരിക്കൽ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും ഒന്നും ഇപ്പം സൂര്യപ്രകാശം കാര്യമായിട്ട് ഏൽക്കുന്നില്ല. പല തണുത്ത പ്രദേശങ്ങളിൽ കാലങ്ങളോളം ദിവസങ്ങളോളം സൂര്യപ്രകാശം നന്നായി ഇല്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് വിറ്റമിൻ ഡി പലപ്പോഴും സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ വിറ്റാമിനുകൾ, 4 വിറ്റാമിനുകൾ ആവശ്യത്തിൽ കൂടുതൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാൽസ്യത്തിൻ്റെ കഴിക്കുന്നതിനോടൊപ്പം
600 മുതൽ 1000 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് ഒരു ഗുളികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് അളവ് കൂടിപ്പോകുന്നു എന്നുള്ള ഒരു ജാഗ്രതയും കൂടെ വേണം. ഇനി നമുക്ക് പ്രമേഹ രോഗ ചികിത്സയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ബി കോംപ്ലക്സ് അല്ലെ, വിറ്റമിൻ ബിയുടെ ഒരു സമുച്ചയമാണ്. ആ വിറ്റമിൻ ബി കോംപ്ലക്സ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമാണോ? ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഒരു വ്യക്തിയിൽ സാധാരണ സന്തുലിതമായിട്ടുള്ള ആഹാരം, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെട്ട ഒരാഹാരം കഴിക്കുന്ന വ്യക്തിക്ക് ഒരു സപ്ലിമെൻ്റൽ വിറ്റമിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ആഹാരത്തിലൂടെ കിട്ടുന്ന വിറ്റമിനുകളാണ് അവയാണ് കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകുന്നത് അല്ലെ, ഗുണകരമാകുന്നത്. അപ്പോൾ കഴിവതും ആ സന്തുലിതമായിട്ടുള്ള ആഹാരത്തിലൂടെ നമുക്ക് വിറ്റമിനുകൾ ലഭിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ഇപ്പോൾ പ്രായം ആയവരുണ്ട്, ശരിക്ക് പച്ചക്കറിയും പയർവർഗ്ഗങ്ങളും കഴിക്കാത്തവരുണ്ട്, അല്ലെ പല്ലിൻ്റെ പ്രശ്നം, അല്ലെ പല്ലില്ലാത്തവർ, പല ആഹാരങ്ങളും കഴിക്കാൻ സാധിക്കാത്തവരുണ്ട്, അവരിലൊക്കെ ഒരു പക്ഷേ വിറ്റാമിനുകൾ നമുക്ക് ഗുളികയുടെ രൂപത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരാം. കഴിച്ചുകൊണ്ട് തെറ്റില്ല. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് കാണുന്ന ഒരു വിറ്റമിനാണ് ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറയുന്ന നഖത്തിൻ്റെയും മുടിയുടെയും ഒക്കെ വളർച്ചയ്ക്ക്, ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു വിറ്റമിനാണ്. എങ്കിലും ഒരുപാട് കാലം, കാലാകാലങ്ങൾ ബയോട്ടിൻ കഴിച്ചുകൊണ്ടിരുന്നാൽ വലിയ പ്രയോജനമുണ്ട് എന്ന് കൃത്യമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ഒരുപാടുള്ള മുടി കൊഴിച്ചിൽ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ബയോട്ടിൻ 3 മുതൽ 6 മാസക്കാലം വരെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തെറ്റില്ല, 10 മില്ലിഗ്രാമാണ് അതിൻ്റെ ഒരു ദിവസത്തെ അളവ്. നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. പലപ്പോഴും കൂടുതൽ ആരോഗ്യത്തിന് പച്ചമുട്ട കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ പച്ചമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന അവിഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ ബയോട്ടിൻ്റെ അകീരണം തടയാറുണ്ട്. പച്ചമുട്ട ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് മറ്റ് ചില കാരണങ്ങളും ഉണ്ട്. കാരണം അതിലൂടെ ഒരുപാട് അണുബാധകൾ വരാവുന്നതുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട വിറ്റമിനുകളുടെ, പ്രത്യേകിച്ചും ബയോട്ടിൻ്റെ അകീരണം തടയുന്ന അവിഡിൻ എന്നുള്ള കെമിക്കൽ ഉള്ളതുകൊണ്ട് പച്ചമുട്ട ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബയോട്ടിൻ ഇത്തരം സന്ദർഭങ്ങളിൽ സ്കിന്നിൻ്റെ ഡോക്ടർമാരെ കാണുമ്പോൾ, ത്വക്ക് രോഗ വിദഗ്ധരെ കാണുമ്പോൾ അവർ നിർദ്ദേശിക്കുന്നെങ്കിൽ, അവർ നിർദ്ദേശിക്കുന്ന കാലത്തോളം ബയോട്ടിൻ ഉപയോഗിക്കുക. നിരന്തരമായി ബയോട്ടിൻ മുടി വളരും എന്നുള്ള ഒരു വ്യാമോഹത്തിൽ ഉപയോഗിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇനി എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള വിറ്റമിൻ B12 കുറിച്ചാണ്. ഇപ്പോൾ B12 നമ്മൾ എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടാത്ത ഒരു വിറ്റമിനാണ്. നമുക്ക് ചില ബാക്ടീരിയ വഴി മാത്രം ലഭിക്കുന്ന, അല്ലെ നോൺ വെജിറ്റേറിയൻ ഫുഡിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ B12. അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് വെജിറ്റേറിയൻ മാത്രം ആജീവനാന്തം കഴിച്ചിട്ടുള്ള ആൾക്കാരിൽ വിറ്റമിൻ B12 കുറവിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കുറച്ചൊക്കെ നട്സിലൂടെയും പിന്നെ മുളപ്പിച്ച പയർവർഗ്ഗങ്ങളിലൂടെയൊക്കെ ലഭിക്കാമെങ്കിലും നമുക്ക് നല്ല അളവിൽ വിറ്റമിൻ B12 തരുന്നത് നോൺ വെജിറ്റേറിയൻ മത്സ്യമാംസാദികളാണ്. അത് ഉപയോഗിക്കാത്തവരിൽ വിറ്റമിൻ B12 കുറവിനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗ ചികിത്സ എടുക്കുകയാണെങ്കിൽ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്ന്, അത് ഒരിക്കൽ കൂടെ പറയട്ടെ, മെറ്റ്ഫോമിൻ വളരെ ഗുണകരമായ, പ്രമേഹ രോഗ ചികിത്സകർ ഏറെക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. എന്നാൽ കാലാകാലങ്ങൾ വളരെ കൂടിയ അളവിൽ, പ്രത്യേകിച്ച് പ്രായം കൂടിയ ആൾക്കാരിൽ മെറ്റ്ഫോമിൻ ഉപയോഗിക്കുമ്പോൾ വിറ്റമിൻ B12 ഒരു കുറവ് ഉണ്ടാകാറുണ്ട്. ആ കുറവ് കൊണ്ട് ചിലപ്പോൾ ചില പ്രായമായ ആൾക്കാരിൽ ചില ഓർമ്മപ്പശക്, അല്ലെ കാലിന് തരിപ്പും പെരുപ്പും, പിന്നെ നമ്മുടെ ബാലൻസിങ്ങിൻ്റെ ചില പ്രശ്നങ്ങൾ ഇവയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കാണുന്ന പ്രായമായവരിൽ ഒന്നെങ്കിൽ വിറ്റമിൻ B12 ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വിറ്റമിൻ B12 സപ്ലിമെൻ്റായിട്ട് കൊടുക്കാം. വിറ്റമിൻ B12 മിഥൈൽ കോബലമീൻ എന്നൊക്കെ പേരിൽ ഇപ്പോൾ ഓറലായിട്ട് ടാബ്ലറ്റ്സിൻ്റെ രൂപത്തിലുണ്ട്. അവ ഉപയോഗിക്കാമെങ്കിലും ഇഞ്ചക്ഷനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നുകൂടി അകീരണത്തിന് നല്ലതാണ്, ഗുണകരമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിറ്റമിൻസ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. കാലാകാലങ്ങൾ ചില പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ കാണുമ്പോൾ, അല്ലെ ചില രോഗികളുടെ മരുന്ന് കഴിക്കുന്ന രീതി കാണുമ്പോൾ 3-4 വിറ്റാമിനുകൾ അവർ കഴിക്കാറുണ്ട്.
ക്ഷീണം വന്നു, ഒരു വിറ്റാമിൻ കഴിച്ചു. ക്ഷീണത്തിന് ഇൻസ്റ്റൻ്റായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല വിറ്റാമിൻ. അതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക കാലഘട്ടം കൊണ്ട് അല്ലെ കുറച്ച് കാലം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നല്ലാതെ ക്ഷീണം വന്നു ഉടനെ ഒരു വിറ്റാമിൻ കഴിച്ചു ക്ഷീണം മാറി അങ്ങനെയുള്ള മാജിക്കൽ ഇഫക്റ്റ് ഒന്നും വിറ്റമിൻസിനില്ല എന്നുള്ളത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഒന്നിൽ കൂടുതൽ വിറ്റാമിനുകൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ട കാര്യമില്ല. വിറ്റാമിൻ ബി കോംപ്ലക്സ് തന്നെ പല പല പേരിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അതും, വിറ്റാമിൻ ബി 12 കുറവ് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അതും ഒക്കെ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നാൽ പോഷക അംശങ്ങൾ നല്ലവണ്ണം ഉള്ള ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാർ പല കാരണങ്ങളും കൊണ്ട് അല്ലെ, ദഹനത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, അവരിലൊക്കെ വിറ്റാമിൻസിൻ്റെ കുറവുകൾ ഉണ്ടാകാം. അതുകൊണ്ട് വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ എല്ലാ അസുഖങ്ങൾക്കും എല്ലാ ക്ഷീണത്തിനും ഒക്കെ ഒറ്റമൂലിയായിട്ട് വൈറ്റമിൻസിനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കഴിവതും സന്തുലിതമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നും തന്നെ വിറ്റാമിൻസ് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യം.